ജനുവരി 1 മുതൽ അതിവിപുലമായ ഒരു ക്യാമ്പയിനാണ് സംസ്ഥാനത്ത് സി പി ഐ എം നേതൃത്വം നൽകിയത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പരിപാടികളുടെ ഒരു പൊതു സ്വഭാവം പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിലൂടെ രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുക എന്നതാണ് ഒരു പൊതു ശൈലി. എന്നാൽ ഇത്തവണ സി പി ഐ എം നേതൃത്വം നൽകിയ ക്യാമ്പയിൻ്റെ പ്രത്യേകത സംസ്ഥാന സെക്രട്ടറി മുതൽ പാർട്ടി അംഗം വരെ കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭവന സന്ദർശന പരിപാടിയാണ്. വീടുകളിലെത്തുന്ന പാർട്ടി നേതാക്കന്മാർ, പാർട്ടി സഖാക്കൾ ഓരോ കുടുംബാംഗത്തിൻ്റെയും സുഖവിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയം കണ്ടെത്തുക എന്നതായിരുന്നു. വളരെ വലിയ സ്വീകാര്യതയാണ് ഈ ക്യാമ്പയിന് ലഭിച്ചത്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഭവന സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആവേശകരമായ അനുഭവമാണ് എനിക്കുണ്ടായത്. ഇങ്ങനെയൊരു ക്യാമ്പയിൻ, ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി സി പി ഐ എം സംഘടിപ്പിച്ചതിലുള്ള ആഹ്ലാദം വലിയ രൂപത്തിൽ പ്രകടിപ്പിക്കാനാണ് മിക്കവരും തയ്യാറായത്. ഇനിയും കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള ഭവന സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകണമെന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തിന് കേൾക്കാനുള്ള ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവണമെന്നും പലരും ആവശ്യപ്പെടുകയുണ്ടായി. ഒപ്പം ഓരോ വീടുകളിലും കടന്നു ചെല്ലുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവായ മതിപ്പാണ് എല്ലായിടത്തും പ്രകടമായത്. സാധാരണ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറേ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച വിമർശനമുണ്ടാവും. അപൂർവം ചില കുടുംബങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ പുതിയ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയെങ്കിലും പൊതുവായ സംതൃപ്തി എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിൽ തന്നെ പ്രധാനമായും ക്ഷേമപെൻഷൻ്റെ ഉപഭോക്താക്കളായി ഒരാളെങ്കിലും ഉള്ള വീടുകളായിരുന്നു ഈ ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായി കടന്നു ചെന്ന വീടുകളിൽ മഹാഭൂരിപക്ഷവും. മെച്ചപ്പെട്ട നിലയിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു, കുടിശ്ശികയില്ലാതെ ലഭിക്കുന്നു, ഈ കാര്യങ്ങളിലെല്ലാം വലിയ സംതൃപ്തിയാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം കേരളത്തെ മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ശത്രുതാപരമായ നയം, കേരളത്തോടുള്ള അനിഷ്ടം പ്രകടമാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനം, അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളികൾക്കെതിരാണ് കേന്ദ്ര സർക്കാർ. കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. ജി എസ് ടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ, ഇക്കാര്യങ്ങളിലെല്ലാം കേരളത്തോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നതിനെതിരായ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒപ്പം സമൂഹത്തിൽ വളർന്നുവരുന്ന ജീർണത, മയക്കുമരുന്നിൻ്റെ ഉപഭോഗം, അതിനെല്ലാം എതിരായി കൂടുതൽ ഫലപ്രദമായ നടപടികൾ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി ഐ എം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആളുകൾ ആഗ്രഹിക്കുന്നു, മുൻപോട്ട് വരുന്നു എന്നതും പ്രത്യേകതയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും പരമ്പരാഗതമായി അത്തരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമായി പ്രവർത്തിച്ച അനുഭവം ഉള്ള കുടുംബങ്ങൾ പോലും, അതിൽ ഒരു നല്ലൊരു വിഭാഗം കുടുംബങ്ങൾ പോലും കേരളത്തിൻ്റെ നാളെയെ കരുതി, നമ്മുടെ നാടിൻ്റെ, രാജ്യത്തിൻ്റെ ഭാവിയെ കരുതി ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്ക് ശക്തി പകരേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നതായി ഈ ഭവന സന്ദർശന പരിപാടിയിലെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുക എന്നതിൻ്റെ സ്ഥാനത്ത് തങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടിയോട് പറയുക, രാഷ്ട്രീയ നേതൃത്വത്തോട് പറയുക എന്ന അവസരം ജനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും അതിൽ പ്രതീക്ഷ വയ്ക്കുകയും ഇത്തരത്തിൽ ഒരു നിശ്ചിത കാലയളവിലെങ്കിലും ഭവന സന്ദർശന പരിപാടികൾ പ്രത്യേകമായി ഭാവിയിലും പ്ലാൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്.
ഇത് തീർച്ചയായും കേരളത്തിൽ സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുമായി സംവദിക്കാനുള്ള ജനങ്ങളുടെ അഭിപ്രായം കേട്ട് അവരിൽ നിന്ന് പഠിപ്പിക്കാനും അവരെ അണിനിരത്തിക്കൊണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുമുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് വലിയ കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.